2022 ഒരു ക്യാമ്പസിൽ ഇന്റർവ്യൂ നടന്നപ്പോൾ അവിടെയുള്ള ഏകദേശം രണ്ട് ക്യാമ്പസുകളായിട്ട് 50 ലധികം കുട്ടികൾക്ക് 1 കോടി രൂപ അധികം ശമ്പളവും ബാക്കിയുള്ളവർക്ക് ഏകദേശം 80 ലക്ഷത്തിലധികം ശമ്പളവും കിട്ടിയിട്ടുള്ള കോഴ്സ് ഏതാണ് ആ കോഴ്സ്? ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന നിങ്ങൾക്ക് അതെങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും? വിശദവിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. എൻ്റെ പേര് സെയ്ഫ് വളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോള അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. എൻജിനീയറിംഗ് എല്ലാ കാലത്തും ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്. പല ആളുകളും പറയും എൻജിനീയറിങ്ങിന് ഡിമാൻഡില്ല, ഡിമാൻഡില്ല. ആക്ച്വലി എൻജിനീയറിങ്ങിന് നല്ല ഡിമാൻഡാണ്, പക്ഷേ അത് ഏറ്റവും നല്ല ക്യാമ്പസിൽ പഠിക്കണമെന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ലെക്ചർമാരെങ്ങനെ ഇരിക്കും, അതേപോലെ ആ ക്യാമ്പസിലെ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, നിങ്ങളുടെ പഠന കാലയളവുകൾ, നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് വർക്കുകൾ എങ്ങനെയൊക്കെയാണ്, ഇതെല്ലാമാണ് നിങ്ങളെ ഇൻ്റർവ്യൂകൾ വലിയ കമ്പനി ഗൂഗിൾ പോലുള്ള, ആമസോൺ പോലുള്ള, അല്ലെങ്കിൽ സാംസങ് പോലുള്ള ഇതേപോലെയൊക്കെയുള്ള കമ്പനികൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്. അതിന് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനം എന്ന് പറയുന്നത് IIT അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് JEE മെയിൻ എന്നുള്ള എക്സാമിനേഷനെ കുറിച്ചാണ്. JEE അഡ്വാൻസ്, JEE മെയിൻ രണ്ട് രീതിയിലുള്ള എക്സാമിനേഷൻ ഉണ്ട്. JEE മെയിൻ എഴുതി കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജുകളിലാണ് അഡ്മിഷൻ ലഭിക്കുക, JEE അഡ്വാൻസ് എഴുതി കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജുകളിലാണ് അഡ്മിഷൻ ലഭിക്കുക, എന്താണ് എലിജിബിലിറ്റി. പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് എന്നീ വിഷയങ്ങൾ സയൻസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ് JEE മെയിൻ അപ്ലൈ ചെയ്യാൻ പറ്റും. 2 വർഷമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 1 വർഷത്തിൽ 2 എക്സാമിനേഷൻ നടക്കും. ഇപ്പോൾ 2021 പാസ്സായവർക്കും 2022 എക്സാമിനേഷൻ എഴുതുന്നവർക്കും അപേക്ഷിക്കാം. എക്സാമിനേഷൻ ജാനുവരി, ഏപ്രിൽ മാസങ്ങളിലാണ് സാധാരണ നടക്കാറുള്ളത്. ഇതിനൊക്കെ കുറച്ച് മുമ്പ് 4 എക്സാമിനേഷൻ നടന്നിരുന്നു, ഇപ്പോൾ 2 എക്സാമിനേഷനും അതിനുശേഷം ഒരു അഡ്വാൻസും നടക്കും. JEE മെയിൻ എക്സാമിനേഷനിൽ ഒരു 3% ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്ക് JEE അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാം. ആ JEE അഡ്വാൻസ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലാണ് IIT പോലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. അതിൽ ഏറ്റവും ടോപ്പ് റാങ്ക് വരുന്നവർക്കാണ് IIT അഡ്മിഷൻ ലഭിക്കുക. JEE മെയിൻ്റെ അടിസ്ഥാനത്തിൽ NIT പോലുള്ള സ്ഥാപനങ്ങളിൽ, IIIT പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ JEE മെയിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുക. BTech അല്ലെങ്കിൽ BE, ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ BRK, BPlan ഈ 3 കോഴ്സുകൾക്കും വേണ്ടിയിട്ട് JEE മെയിൻ എക്സാമിനേഷൻ നടക്കാറുണ്ട്. BTechനും അതേപോലെ തന്നെ BPlanning കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഡ്രോയിങ് പേപ്പർ മാത്രം, BRK ഡ്രോയിങ് പേപ്പർ മാത്രം പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ടോട്ടൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് BTechന് 90 ക്വസ്റ്റ്യൻസും, BRK 82 ക്വസ്റ്റ്യൻസും, BPlanning 105 ആണ്. ഓരോ ഉത്തരങ്ങൾക്കും 4 മാർക്ക്, കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾക്ക് 4 മാർക്കും, തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾക്ക് -1 അറ്റൻഡ് ചെയ്യാത്ത ചോദ്യങ്ങൾക്ക് മാർക്കൊന്നും ഉണ്ടാവില്ല. ഇതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. NTA ആണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സബ്ജക്റ്റ് വരുന്നത് BTechന് ഞാൻ നേരത്തെ പറഞ്ഞത് ഫിസിക്സ്, മാത്തമെറ്റിക്സ്, ലാംഗ്വേജ് സബ്ജക്റ്റ്, അതേപോലെ തന്നെ ബയോടെക്നോളജിയോ, ബയോളജിയോ, കെമിസ്ട്രിയോ, ടെക്നിക്കൽ വൊക്കേഷൻ സബ്ജക്റ്റൊക്കെയാണ് വരിക. ഇതിൽ ഈ പറഞ്ഞ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് ചൂസ് ചെയ്യാം. BRK BPlanning ഫിസിക്സ് വരും, ലാംഗ്വേജ് വരും, മാത്തമെറ്റിക്സ് കമ്പൽസറി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് വരും. BRK ഫിസിക്സ്, ലാംഗ്വേജ്, മാത്തമെറ്റിക്സ്, ബയോടെക്നോളജി, ബയോളജി, കെമിസ്ട്രി, ടെക്നിക്കൽ വൊക്കേഷൻ സബ്ജക്റ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് അതേ മെത്തേഡ് തന്നെയാണ് പോകാൻ പറ്റുക. അതേപോലെ 50% മാർക്ക് പ്ലസ് ടുവിൽ സ്കോർ ചെയ്തിരിക്കണം. ഇതാണ് മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ JEE എക്സാമിനേഷൻ വിളിക്കുന്ന സമയത്ത് കൂടുതൽ അതിലേക്ക് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയും, എങ്ങോട്ടൊക്കെയാണ് പോകാൻ പറ്റുകയെന്നുള്ളത്. ഇപ്പം നമ്മളിങ്ങനെ മനസ്സിലാക്കുക, JEE മെയിൻ വർഷത്തിൽ 2 പ്രാവശ്യം നടക്കും. ആ JEE മെയിൻ ക്വാളിഫൈ ആകുന്നവരാണ് JEE അഡ്വാൻസിലേക്ക് എത്തുക. JEE അഡ്വാൻസ് വഴിയാണ് IIT കളിലേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുക. JEE മെയിൻ വഴി അഡ്മിഷൻ ലഭിക്കുന്ന സ്ഥാപനങ്ങൾ IIITs, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അലഹബാദ്, കോട്ടയൊക്കെ പോലുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ലഭിക്കും. കാലിക്കറ്റ് അടക്കമുള്ള NIT കളിൽ ഈ ഒരു സ്കോർ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ലഭിക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, NIT കൾ, കാലിക്കറ്റ് അടക്കമുള്ള NIT കളിൽ JEE മെയിൻ്റെ സ്കോർ ബേസിൽ അഡ്മിഷൻ ലഭിക്കും. അതേപോലെ CFTIs അഥവാ സെൻട്രൽ ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് ഫണ്ട് ചെയ്യുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആസാം യൂണിവേഴ്സിറ്റി, അതേപോലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഈ ഒരു JEE മെയിൻ്റെ സ്കോർ വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അമിറ്റി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, പഞ്ചാബ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഈ JEE മെയിൻ്റെ സ്കോർ വഴി അഡ്മിഷൻ ലഭിക്കുകയും IIT ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ JEE
അഡ്വാൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോസ് ഇതിൻ്റെ അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കും. ഏകദേശം ഈ ഒരു മാസത്തിൽ ഡിസംബറിലൊക്കെ തന്നെ നമുക്ക് അപ്ലിക്കേഷൻ പ്രതീക്ഷിക്കാം. ജെയ് മെയിനുള്ള അപേക്ഷ എനിക്കുന്നത് ഈ കറക്റ്റ് സമയത്ത് അതിന് അപേക്ഷിക്കുകയും ഇതിൻ്റെ മോക്ക് ടെസ്റ്റുകളുടെയും ഇതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിന് നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ട് നമുക്ക് ജോലി കിട്ടാത്തൊരു ഏരിയ ഒന്നുമല്ല. പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ സയൻസും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റാ സയൻസും മെക്കാട്രോണിക്സും ഒക്കെ വലിയ രീതിയിൽ നിങ്ങൾക്ക് അവസരങ്ങൾ നൽകും. അവിടെ ഏറ്റവും പ്രധാനം ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിലേക്കായിരിക്കും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനികൾ നോക്കുക. ഓരോ രാജ്യത്തെയും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, അങ്ങനത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് IIT തന്നെയാണ് ഇന്ത്യയിൽ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ മലയാളികളുടെ എണ്ണം പൊതുവെ കുറവാണ്. ജെയ് അഡ്വാൻസ് ഒക്കെ ക്രാക്ക് ചെയ്യുന്ന ആളുകളുടെ കൗണ്ട് വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ ഇനി വരുന്ന ഈ തലമുറ ഒന്നും കൂടി അതിലേക്ക് അലേർട്ടാവുക. നമ്മുടെ ഈ ഒരു സാധാരണ പഠിക്കുന്ന ഈ തിയറി ബേസ് ചെയ്തിട്ട് പഠിക്കുകയും അതിനുശേഷം ആൻസർ ചെയ്യുന്ന രീതിയിൽ നിന്ന് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കൂടുതൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ കാരണമായേക്കും. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇത്ര നേരം കേട്ടതിനും കണ്ടതിനും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു.